ഈ മണ്ണിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഒരു മാലാഖയുടെയെങ്കിലും കരസ്പർശമേൽക്കാതെ കടന്നു പോയിട്ടുണ്ടാകില്ല. തൊട്ടും തലോടിയും ഒരമ്മയെപ്പോലെ ലാളിക്കുന്നു. നിറപുഞ്ചിരിയാൽ എല്ലാം ഉള്ളിലൊതുക്കി ഒരു ഓളത്തിനനുസരിച്ച് കൊഴുകി നടക്കുന്നവർ. കളിയും ചിരിയും തമാശകളുമൊക്കെയായി ഓരോ വേദനകളിലും നമ്മെ ആശ്വസിപ്പിക്കുന്നവർ. മരണക്കിടക്കയിൽ ഒരാശ്വാസമായി നെഞ്ചോട് ചേർത്ത് കൂട്ടിയിരിക്കുന്നവർ. ഒരു നിമിഷം പോലും കണ്ണടയ്ക്കാതെ ഓരോ ഹൃദയമിടിപ്പും നോക്കി നോക്കിയിരിക്കുന്നവർ. അവസാനം മരണം വന്ന് വിളിക്കുമ്പോൾ മരണത്തിന് പോലും വിട്ടുകൊടുക്കാതെ മരുന്നും മറ്റുപകരണങ്ങളുമായി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പെടാപാടുപെടുന്നവർ. അവർക്കായി നൽകിയ ഈ ദിനത്തിൽ നമുക്കൊന്ന് ചേർന്ന് ആശംസിക്കാം ഹാപ്പി നഴ്സസ് ഡേ. ഞാൻ പ്രൊഫസർ സിസ്റ്റർ റുബീന എസ് ഡി, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, സെയിൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ, ചാലക്കുടി. 2024 May 12 ഇന്റർനാഷണൽ നഴ്സസ് ഡേ. The theme of International Nurses Day this year is Our Nurses, Our Future, Economic Power of Care. അതായത് നമ്മുടെ നഴ്സസ്, നമ്മുടെ ഭാവി, പരിചരണത്തിൻ്റെ ശക്തി. ഈ പ്രമേയം കൂടുതലായി മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ നഴ്സസ്, നമ്മുടെ ഭാവി എന്ന തീമാണ്. നമ്മുടെ നഴ്സസ്, നമ്മുടെ ഭാവി എന്ന് പറയുമ്പോൾ ആരോഗ്യ പരിരക്ഷയുടെ വളർച്ചയ്ക്കും മുന്നോട്ടുള്ള അതിൻ്റെ പുരോഗമനത്തിനും അതിൻ്റെ കണ്ടിന്യൂവേഷനും എല്ലാം ആവശ്യം വേണ്ട വ്യക്തികളാണ് നഴ്സസ്, അഥവാ അതിൻ്റെ ബാക്ക് ബോൺ നഴ്സസാണ്. അതുമാത്രമല്ല, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സംഭാവനകൾ, അതിൻ്റെ സാമ്പത്തിക ശക്തി എന്തെന്നും കൂടി ഈ നഴ്സസ് ഡേയിൽ പ്രത്യേകമായി എടുത്തു കാണിക്കുന്നു. ആരോഗ്യ പരിരക്ഷയുടെ നട്ടലായ നഴ്സസിനും അവരുടെ പ്രൊഫഷനും അവരുടെ വളർച്ചയ്ക്കും വേണ്ടി ആവശ്യമായ എല്ലാ സംഭാവനകളും ചെയ്യുക എന്നുള്ളത് ഈ പ്രമേയത്തിൽ പ്രത്യേകമായി എടുത്തു കാണിക്കുന്ന ഒന്നാണ്. അതുമാത്രമല്ല, അവരുടെ സാമ്പത്തിക ശക്തി, അവർ മൂലം, അവരുടെ ശുശ്രൂഷ മൂലമുള്ള സാമ്പത്തിക ശക്തിയും ഇവിടെ എടുത്തു കാണിക്കപ്പെടുന്നു. ആരോഗ്യ സേവനങ്ങൾ, പ്രത്യേകിച്ച് നഴ്സുമാർ ചെയ്യുന്നവ, സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനത്തെയാണ് പരിചരണത്തിൻ്റെ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത്. പരിചരണത്തിൻ്റെ സാമ്പത്തിക ശക്തി ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വെളിവാക്കാം. ആദ്യമായി തൊഴിലവസരങ്ങൾ. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ്. ഈ നഴ്സിംഗ് പ്രൊഫഷനിലൂടെ വ്യക്തികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വലിയ സമ്പാദ്യം നേടാൻ സാധിക്കുന്നു. പരിചരണത്തിൻ്റെ സാമ്പത്തിക ശക്തിയുടെ ഏതാനും ഘടകങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം. ഒന്നാമതായി ജോബ് ക്രിയേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. രണ്ടാമത് ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചർ ആൻഡ് ജി ഡി പി. മൂന്ന് പ്രൊഡക്ടിവിറ്റി ആൻഡ് വർക്ക് ഫോഴ്സ് വെൽബീയിങ്. നാല് കോസ്റ്റ് സേവിങ്സ് ആൻഡ് എഫിഷ്യൻസി. അഞ്ച് ഇന്നോവേഷൻ ആൻഡ് റിസർച്ച്. ആറ് ഗ്ലോബൽ ഹെൽത്ത് ഡിപ്ലോമസി ആൻഡ് ട്രേഡ്. പരിചരണത്തിൻ്റെ സാമ്പത്തിക ശക്തി ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒരു രോഗി ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ രോഗിക്ക് ആവശ്യമായ പ്രീ ഓപ്പറേറ്റീവ് ടീച്ചിങ്സ് നഴ്സസ് കൃത്യമായി കൊടുത്താൽ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ആ പേഷ്യൻ്റ് അത് കൃത്യമായി ചെയ്യുകയും പെട്ടെന്ന് പേഷ്യൻ്റ് റിക്കവറിയായി വീട്ടിൽ പോകാൻ സാധിക്കുകയും ചെയ്യും. അപ്രകാരം സംഭവിക്കുന്നെങ്കിൽ പേഷ്യൻറ്റിനെ സംബന്ധിച്ചുള്ള എക്സ്പെൻസ് ഏറ്റവും കുറവായി വരും. അതേ ഓപ്പറേഷന് വരുന്ന രോഗികൾ ഇപ്രകാരം പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് സുഖപ്പെട്ട് വീട്ടിൽ പോകുന്ന ഒരവസ്ഥയാണ് തുടരെയായി നമ്മുടെ ആശുപത്രിയിൽ ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അത് കേൾക്കുന്ന രോഗികൾക്കെല്ലാവർക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ വരാനും ഈ പ്രത്യേക ഡോക്ടറെ കാണാനും ചികിത്സ തേടാനുമുള്ള ആഗ്രഹം വരികയും അതുമൂലം ആശുപത്രിയിലെ പേഷ്യൻറ്റ് ടേൺ ഓവർ കൂടുകയും ആശുപത്രിക്ക് ഇൻകം വരികയും പുറത്ത് സുഖപ്പെട്ടു പോയ രോഗികൾക്ക് സന്തോഷപ്രദമായ ഒരു സൗഖ്യം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആശുപത്രിയിൽ രോഗികൾ അഡ്മിറ്റഡ് ആകുമ്പോൾ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന് ആവശ്യമായ ഹെൽത്ത് ടീച്ചിങ് നമ്മൾ കൊടുത്താൽ കിടക്കുന്ന രോഗിയെക്കുറിച്ചായാലും അല്ലാതെ ഉള്ള കാര്യങ്ങളായാലും
ഹെൽത്ത് ടീച്ചിങ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അത് പാലിച്ച് ജീവിച്ചാൽ അവർക്ക് രോഗം വരാതിരിക്കുകയും അവർ പരിപൂർണ ആരോഗ്യമുള്ളവരായി ജീവിക്കാനിടയാകുകയും അവരവരുടെ വീട്ടിൽ ചെന്നാലും വീട്ടിലും അത്തരം സ്വഭാവങ്ങൾ തുടരാൻ സാധ്യതയാകുകയും അങ്ങനെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുവഴി നമ്മുടെ അവരുടെ വീടിനും നാടിനും സമൂഹത്തിന് തന്നെയും ആരോഗ്യകരമായ ഒരവസ്ഥ ഉണ്ടാകുവാൻ സഹായിക്കാൻ നമുക്ക് സാധിക്കും. ഇതുപോലെ ആരോഗ്യമുള്ള ഒരു നല്ല നാളെയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സെൻറ് ജെയിംസ് ഹോസ്പിറ്റലിലെ എല്ലാ നഴ്സസും പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, പരിചരണത്തിൻ്റെ സാമ്പത്തിക ശക്തി. ഭൂമിയിലെ ഈ എല്ലാ മലാഖമാർക്കും നഴ്സസ് ദിനത്തിൻ്റെ ആശംസകൾ. താങ്ക് യു.